നേപ്പാളിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. നൂറുകണക്കിന് ആളുകളെയാണ് ഭൂകമ്പ മേഖലകളിൽ നിന്ന് വ്യോമസേന ഒഴിപ്പിച്ചത്. നേപ്പാളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് റിപ്പോർട്ടർ പി ജി പ്രബോധും ക്യാമറമാൻ മണി എസ് അടൂറും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് 17 വിമാനം ഇപ്പോൾ നമ്മളെയും കൊണ്ട് മിയാച്ചിൻ എന്ന നേപ്പാളിലെ ഭൂകമ്പ ബാധിത പ്രദേശത്തേക്കാണ് പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് ഈ ഭൂകമ്പ ബാധിത പ്രദേശത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. ഗുജറാത്ത് സർക്കാരിൽ നിന്ന് ലഭിച്ച ഭക്ഷ്യവസ്തുക്കളാണ് ഇപ്പോൾ നേപ്പാളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിമാനം ഹെലികോപ്റ്റർ മിയാച്ചിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ 15 പേരെയുമായിരിക്കും ഈ വിമാനം തിരികെ കാഠ്മണ്ഡുവിലേക്ക് എത്തുക. നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം നേപ്പാളിൽ എത്രത്തോളം നേപ്പാളിന്റെ ആകാശ ദൃശ്യങ്ങൾ, ഹിമാലയൻ മലയിടുക്കുകൾക്കിടയിലൂടെയുള്ള നേപ്പാളിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഭൂകമ്പത്തിൽ തകർന്നു കിടക്കുന്നത് ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 1000-ൽ പേർ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന മിയാച്ചിൻ മേഖലയിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് എന്നെയും ക്യാമറമാൻ മണിയെ സടൂരിനെയും കൂടാതെ ഉള്ളത് 4 പേരാണ്. ഒന്ന് റോയിട്ടേഴ്സിന്റെ ലേഖകനും അതുപോലെ തന്നെ അസോസിയേറ്റഡ് പ്രസിന്റെ ലേഖകനും പിന്നെ ഒരു നേപ്പാൾ സൈനിക ഉദ്യോഗസ്ഥനും ഒപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥനും നമ്മൾ 6 പേരാണ് ആകെ. ഇതുകൂടാതെ 2 പൈലറ്റുമാരും ഉണ്ട്. ഏതാണ്ട് അരമണിക്കൂർ നേരത്തെ യാത്രയാണ് മിയാച്ചിനിലേക്ക് എത്തേണ്ടത്. മിയാച്ചിനിൽ രക്ഷാ ഒരു സൈനിക ക്യാമ്പ്, താൽക്കാലിക സൈനിക ക്യാമ്പുണ്ട്. ഈ സൈനിക ക്യാമ്പിൽ നിന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയുമായി എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തുക എന്ന ദൗത്യമാണ് ഈ മിഗ് 17-നുള്ളത്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സേനയുടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മണിയെ തടൂരിനൊപ്പം എയർഫോഴ്സ് വിമാനത്തിൽ നിന്നും PG പ്രബോധ്, റിപ്പോർട്ടർ.